ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ മാസത്തിലെ എ പി എൽ ബി പി എൽ സ്പെഷ്യൽ അരിയുടെയും മണ്ണെണ്ണയുടെയും കിറ്റിൻ്റെയും എല്ലാം വിതരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായിക്കുമെന്നതിനാലാണത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ജൂലൈ മാസത്തിലെ റേഷൻ 8-ാം തീയതി മുതൽ ആരംഭിച്ചിരുന്നുവെങ്കിലും സ്പെഷ്യൽ അരികളുടെ വിതരണം തുടങ്ങിയിരുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പി എം ജി കെ എ വൈ പദ്ധതി പ്രകാരമുള്ള ജൂലൈ മാസത്തിലെ ഭക്ഷ്യധാന്യ വിഹിതം ഇന്ന്, അതായത് 15-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നു. അതുപ്രകാരം എല്ലാ എ വൈ മഞ്ഞ പിങ്ക് കാർഡുകളിലെയും ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും വീതം സൗജന്യമായി ലഭിക്കും. അതുപോലെ എൻ പി ഐ ബ്രൗൺ കാർഡ് ഒഴികെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കുമുള്ള 2021 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ത്രൈമാസത്തേക്കുള്ള മണ്ണെണ്ണ വിതരണം ഇന്ന്, അതായത് ജൂലൈ 15-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ ത്രൈമാസ കാലയളവിലായി വൈദ്യുതീകരിക്കപ്പെടാത്ത വീടുകളിലെ റേഷൻ കാർഡിന് ആകെ 8 ലിറ്റർ മണ്ണെണ്ണയും എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലുള്ള വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളിലെ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും നീല വെള്ള വിഭാഗത്തിലുള്ള വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളിലെ റേഷൻ കാർഡിന് 1.5 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. മണ്ണെണ്ണയുടെ വില ലിറ്ററിന് 45 രൂപയായിരിക്കും. അതുകൂടാതെ നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരി, അതായത് 15 രൂപ നിരക്കിലുള്ള 10 കിലോ അരിയുടെ വിതരണം തുടങ്ങുന്ന തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. മറ്റൊരറിയിപ്പ്, കോവിഡ് മഹാമാരിക്കിടയിലും ഇത്തവണ മലയാളിക്ക് ഓണം കിങ്കേമമാകും. 17 ഇനങ്ങളാണ് ഓണം സ്പെഷ്യൽ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും 17 ഇനങ്ങളടങ്ങിയ സ്പെഷ്യൽ ഓണക്കിറ്റ് നൽകും. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നടത്തിയ ആലോചനാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. കിറ്റ് വിതരണം ഓഗസ്റ്റ് 1 തന്നെ ആരംഭിക്കുന്നതാണ്. സപ്ലൈകോ മുഖേന റേഷൻ കടകൾ വഴിയാണ് സ്പെഷ്യൽ ഓണക്കിറ്റ് വിതരണം ചെയ്യുക. കുട്ടികളുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ച് കിറ്റിൽ ക്രീം ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഉൾപ്പെടുത്തുവാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭക്ഷ്യകിറ്റിൽ പായസം തയ്യാറാക്കുന്നതിനാവശ്യമായ കശുവണ്ടി, ഏലക്ക, സേമിയ അല്ലെങ്കിൽ പാലട അല്ലെങ്കിൽ ഉണക്കലരി, നെയ്യ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാകും. കൂടാതെ പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, തുവരപ്പരിപ്പ്, തേയില, മുളകുപൊടി, ഉപ്പ്, മഞ്ഞൾ, ആട്ട, ശർക്കര വരട്ടി അല്ലെങ്കിൽ ഉപ്പേരി, ബാത്ത് സോപ്പ് തുടങ്ങിയവയും ഉണ്ടായിരിക്കുന്നതാണ്. തുണിസഞ്ചിയിലാണ് സ്പെഷ്യൽ കിറ്റ് വിതരണത്തിനെത്തുക. കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് 18 പൂർത്തിയാക്കുവാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തുന്ന അവശ്യ സാധനങ്ങളുടെ അളവും ഗുണനിലവാരവും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി സപ്ലൈകോ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 തുടങ്ങി ഓഗസ്റ്റ് 18 സ്പെഷ്യൽ ഓണക്കിറ്റ് വിതരണം പൂർത്തിയാക്കുന്നതിനു വേണ്ടി ജൂലൈ മാസത്തെ സൗജന്യ ഭക്ഷ്യകിറ്റ് നേരത്തെ തന്നെ സർക്കാർ ഒഴിവാക്കിയിരുന്നു. ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി